അതായത് തലശ്ശേരി പോലെയുള്ള ഒരു നഗരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരുകൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അതായത് നല്ല മനുഷ്യരാണ്, നല്ല ഭക്ഷണമാണ്, നല്ല സംസ്കാരമാണ്, നല്ല കൾച്ചറാണ്, അതുപോലെ തന്നെ ഹെൽപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പേർ നല്ല ഹെൽപ്പുകളും ഉള്ളതാണ്. അതുപോലെ തന്നെ രാഷ്ട്രീയമായ കുടിപ്പകകളും കൊലപാതകങ്ങളും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. എന്നിരുന്നാലും തലശ്ശേരി പെരുമ, തലശ്ശേരിയിലെ ജനങ്ങൾക്കൊരു പ്രത്യേക സ്നേഹമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷേ അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഒരു കല്ലുകടി പോലെ ഒരു പോലീസുകാർ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് രണ്ട് ദമ്പതികളെ അവർ തടഞ്ഞു നിർത്തുകയും അകാരണമായി മർദ്ദിക്കുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും അതുപോലെ ഭർത്താവിനെ ജയിലിലേക്ക് അയച്ച് റിമാൻഡ് ചെയ്യുകയും വരെ എത്തിയിരിക്കുകയാണ് ആ ഒരു സംഭവം. ആ ഒരു സംഭവത്തിൽ അദ്ദേഹം, അതായത് ഈ ഭർത്താവ് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. അവരുടെ മാനസികാവസ്ഥ ആ രീതിയിലാണ് രൂപപ്പെട്ട് വന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർക്ക് ഞാൻ എന്തോ ഒരു ക്രൂരകൃത്യം ചെയ്യുന്നതായിട്ട് അവർ മനസ്സിലാക്കിയത്. നിങ്ങൾക്കെതിരെ കേസുണ്ട്, പോലീസിനെ ആക്രമിച്ചു, അതെങ്ങനെ നേരിടാനാണ് ആലോചിക്കുന്നത്? നിയമപരമായിട്ട് മാത്രം നേരിടാനാണ്. നിയമപരമായിട്ട് അത് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്താൻ നീതി വാങ്ങിച്ചെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശം. ഇപ്പോൾ ഒരു ACP അന്വേഷണം നടക്കുന്നുണ്ട്, നിങ്ങളുടെ ഭാര്യ ഉൾപ്പെടെ മൊഴി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ പോലീസിനെതിരെ ഒരു നടപടി വേണമെന്നൊരു ആവശ്യമുണ്ട് ഈ CA-ക്കും SA-ക്കും എതിരെ. അത് തീർച്ചയായിട്ടും, പ്രത്യേകിച്ചും CA-ക്കെതിരെ. CA വളരെ മർദ്ദിച്ചതിലൊരു അദ്ദേഹം ഉപയോഗിച്ച ഭാഷയും ശരീരഭാഷയും ഒരാളോട് ചെയ്യാൻ പാടില്ലാത്ത കേട്ടല്ലോ. പോലീസിനെ ഏതെങ്കിലും കാരണത്താൽ നമ്മൾ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അവർ അപ്പോൾ തന്നെ ഒരു നിയമം അവരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി എന്നുള്ള കേസെടുത്ത് റിമാൻഡ് ചെയ്യുകയാണ് പതിവ്. അതുകൊണ്ട് തന്നെയാണ് ഒരു പരിധിവരെ പോലീസിനെതിരെ ആരും ഒന്നും മിണ്ടാത്തത്, പേടിച്ചിട്ട് തന്നെയാണ്. അതായത് ഒരു നൂലാമാലയ്ക്ക് കഴിയില്ല, അതുപോലെ തന്നെ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾക്ക് കഴിയില്ല എന്ന് എല്ലാവർക്കും പേടിയുണ്ട്. ഇനി ആ പോലീസ് ഉദ്യോഗസ്ഥ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. എന്താണ് സംഭവിച്ചത്? ഒരു ബൈക്കിൻ്റെ സൈഡിലായിട്ട് മഴ സമയത്ത് രണ്ടുപേരും അവരുണ്ടൊരു നിൽപ്പുണ്ടായിരുന്നു. സോ അവർ ഞാൻ അവരെ അവിടുത്തെ പ്രസൻസിനെ കുറിച്ച് ചോദിച്ചു. ശേഷം ഞാൻ അവരോട് കാര്യം പറഞ്ഞു, എന്താണ് ഇന്ന് ഈ ഭാഗമെന്നാണ് കഞ്ചാവ് അല്ലെങ്കിൽ MDMA തുടങ്ങിയ വിൽപ്പന നടക്കുന്ന സ്ഥലമാണ്, നിങ്ങളിവിടെ നിൽക്കുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ സേഫ്റ്റിക്ക് തന്നെ ബാധിക്കാം, അതുകൊണ്ട് ഇവിടെ പോകണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ പോകണം എന്ന് പറഞ്ഞ സമയത്ത് അവരെന്നോട് ചോദിച്ചത് ആ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ, അതായത് കഞ്ചാവും മയക്കുമരുന്നും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്, അപ്പോൾ ഈ പോലീസുകാർ അതങ്ങ് തീരുമാനിച്ചു വെച്ചിരിക്കുകയാണോ? അതായത് ആ ഒരു സ്ഥലം, അവിടെ നിങ്ങൾ ആരും പോകരുത്, അത് പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല, അവിടെ ഇതേപോലെ കഞ്ചാവും മയക്കുമരുന്നും അടിക്കുന്ന ടീംസുകളാണ്, ഇതൊക്കെ ക്ലിയർ ചെയ്യാനല്ലേ മാഷെ നിങ്ങളെയൊക്കെ നിർത്തിയിരിക്കുന്നത്? നിങ്ങൾ പിന്നെ ഇവിടുത്തെ പോലീസുകാരാണ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞുകൊണ്ടും നിങ്ങൾ അവിടെ ഇതൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ നിങ്ങളല്ലേ കുറ്റക്കാര്, ഇതൊക്കെ ജനങ്ങളാണോ ക്ലിയർ ചെയ്യേണ്ടത്? ഇതിൽ ഞാൻ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കുന്നത് ഏഷ്യാനെറ്റിൻ്റെ റിപ്പോർട്ടറെയാണ്. കാരണം അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒരു പ്ലസ് പോയിന്റ് ആണ്, നമ്മുടെ ജനങ്ങളുടെ ചോദ്യമാണ്. അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം കേട്ടോളൂ. ഇപ്പൊ സാർ ഞാൻ കുറച്ചു മുന്നേ എന്നോട് പറഞ്ഞു അവിടെ നിൽക്കരുതെന്ന്, അവർക്ക് അവരോട് അവിടുന്ന് പോകണമെന്ന് പറഞ്ഞു. ഇപ്പൊ സാർ അവിടുന്ന് അവർ പോകണമെന്ന് അങ്ങനെ ഞാൻ പറക്കില്ല. ഇതിലേതാ ശരി? എങ്ങനെ സാർ ആദ്യം എന്നോട് പറഞ്ഞു ഇവിടുന്ന്? പറഞ്ഞല്ലോ അവരോട് ഞാൻ ആദ്യം അങ്ങനെ ചോദിച്ചു. അപ്പൊ അവർ ഓർഡർ ഉണ്ടോ എന്നോട് ചോദിച്ചു. അതിനുശേഷം ഞാനവിടെ എന്താണ് അവർ അഡ്രസ്സ് ചോദിച്ചിരുന്നു. അഡ്രസ്സ് അവർ വെരിഫൈ ചെയ്തിട്ടില്ല, എന്താണ് എനിക്ക് ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിയിട്ടില്ല, ശേഷം വണ്ടിയുടെ ഡോക്യുമെൻറ്റ്സ് കാണിച്ചിട്ടില്ല. ഈ ഒരു സാഹചര്യം, അത് കടക്ഷോഭത്തിന്റെ സാഹചര്യം, അത് എനിക്ക് വ്യക്തമായ നിർദ്ദേശം എന്റെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എനിക്കുണ്ട്. കേട്ടല്ലോ, അവരെ തടഞ്ഞു നിർത്തി ചോദിച്ചു. അതുപോലെ തന്നെ മോഷണ വണ്ടിയാണോ എന്ന് സംശയമുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അന്വേഷിക്കാവുന്നതല്ലേ? നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയമുണ്ടെങ്കിൽ ആ വണ്ടി മാത്രം കസ്റ്റഡിയിലെടുക്കാലോ. അതുപോലെ തന്നെ ആ വീട്ടുകാരുടെ ഫോൺ നമ്പർ എഴുതി വാങ്ങിക്കാം. അതുപോലെ തന്നെ അവർക്ക് ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാം എന്നല്ലാതെ, രണ്ടുപേർ ഒരു സ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടപ്പോൾ നിങ്ങൾ മോഷണ വണ്ടിയാക്കുന്നു, അതുപോലെ തന്നെ ആ സ്ത്രീ ഇവരെ ആക്രമിച്ചു എന്നും പറയുന്നുണ്ട്. കൈകൊണ്ടാണോ മർദ്ദിച്ചത്, വേറെ എന്തെങ്കിലും ആയുധം ഉപയോഗിച്ചിരുന്നു? അവർ എന്നെ വെച്ചാൽ അവര് ഇയാൾ അടിക്കുന്ന സമയം അവരെന്നെ പിടിച്ചു വെച്ചു. കേട്ടല്ലോ, ഒരു വനിതാ പോലീസ് പോലും ഇല്ലാതെയാണ് ഇവർ അവിടേക്ക് പോയിരിക്കുന്നത്. അതുമാത്രമല്ല, സ്റ്റേഷനിൽ നിന്നും ഏതാനും മീറ്ററുകൾ അകലെയാണ് ഇവർ പറഞ്ഞ ഈ പോയിന്റ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പോലീസിനെ ചോദ്യം ചെയ്തത് ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അതായത് പോലീസുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ ഒരു പ്രതികാര നടപടിയാണ് യുവാവിനെതിരെ ഉണ്ടായത് എന്ന് പകൽ പോലെ വ്യക്തമാണ്. നിങ്ങളെല്ലാവരും, അതായത് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ മാതൃകാ പോലീസ് സ്റ്റേഷൻ, മാതൃകാ ഈ ഫ്രണ്ട്ലി പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞു
പറഞ്ഞാൽ പോരാ, അതൊക്കെ നടപ്പിലാക്കുകയാണ് ആദ്യം വേണ്ടത്. കാരണം ഈ നൈറ്റ് ഡ്രൈവും നൈറ്റ് ട്രിപ്പും നൈറ്റൊക്കെ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? അതായത് നൈറ്റിൽ നമ്മളെല്ലാവരും പണിയൊക്കെ കഴിഞ്ഞ് വന്ന്, ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന്, അതായത് ശനിയാഴ്ച ദിവസം, ചിലപ്പോൾ ഞായറാഴ്ച അവധിയായതുകൊണ്ട് ശനിയാഴ്ച എല്ലാവരും നൈറ്റ് ട്രിപ്പൊക്കെ എൻജോയ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഇതൊക്കെ എൻജോയ് ചെയ്യേണ്ട സാഹചര്യമാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. പല സ്ഥലത്തും ഈ ഒരു സാഹചര്യമില്ല. കാരണം ഇത് കേരളത്തിലെ മാത്രം ഒരു പൊതുശാപമാണ്. അതായത് 10 മണി കഴിഞ്ഞാൽ ആരും വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പാടില്ല, 10 മണി കഴിഞ്ഞാൽ എല്ലാവരും വീടടച്ച് ഉള്ളിലിരുന്നോളണം. അതായത് തട്ടുകട, ഇപ്പം നമ്മൾ കണ്ണൂരൊക്കെ പോയി കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു 2 തട്ടുകടയുണ്ടാകും. അവിടെ തന്നെ വലിയ പേടിയോട് കൂടിയിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത്. വേറെയൊന്നുമല്ല, പോലീസുകാർ വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ എന്നുള്ള ഒരു പേടി. ശരിക്കും പറഞ്ഞാൽ നൈറ്റ് തുറക്കേണ്ട കടകളെ നൈറ്റ് തുറക്കണം. കാരണം അതിനെക്കൊണ്ട് കുറ്റകൃത്യങ്ങൾ ഒരിക്കലും കൂടുകയില്ല. കാരണം അതുകൊണ്ട് തന്നെയാണ് ബാംഗ്ലൂർ, മുംബൈ, ഡൽഹി പോലെയുള്ള നഗരങ്ങളിലേക്ക് ജനങ്ങൾ കുടിയേറി പാർക്കുന്നത്. കാരണം അവിടെയൊക്കെ എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട്. അവിടെ ഇപ്പോൾ 12 മണിയായി കഴിഞ്ഞാലും ബാംഗ്ലൂരിൽ 1 മണി 2 മണിയായി കഴിഞ്ഞാലും നൈറ്റ് ഡ്രൈവ് ചെയ്യുന്നതിനോ അതുപോലെ നൈറ്റിൽ കറങ്ങി നടക്കുന്നതിനോ യാതൊരു പ്രശ്നങ്ങളുമില്ല. അവിടെ ആഹാരം കഴിക്കേണ്ട സ്ഥലങ്ങളുണ്ട്, 5-6 മണി വരെ തുറന്നിരിക്കുന്ന ഹോട്ടലുകളുണ്ട്, അതുപോലെ തന്നെ ഷോപ്പിംഗ് മാളുകൾ, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. നമ്മുടെ ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഈ സദാചാരങ്ങളും അതുപോലെ തന്നെ കെട്ടിയിടുന്ന തരത്തിലുള്ള ഓരോ നിബന്ധനകളൊക്കെ ആയി വരുന്നുള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നന്ദി, നമസ്കാരം.